ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷിറിൻസ് വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗും ബ്രെഡും വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. മാത്രമല്ല, ഇത് കുട്ടികൾക്കൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ്. ഇത് ഭയങ്കര സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. സൈഡ് ഡിഷായിട്ട് നമുക്കിത് ഇവിടെ യൂസ് ചെയ്യാം, സ്നാക്കായിട്ടും യൂസ് ചെയ്യാം. റെസിപ്പിയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഈ സ്നാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അതിനായി ഞാനിവിടെ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസ്, ഞാനൊരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. ഏകദേശം 1/2 കപ്പ് വരും. പിന്നെ അതേപോലെ ചെറിയ ടൊമാറ്റോ, അതും ഇതേപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ അതേപോലെ ഞാൻ 2 ഗ്രീൻ ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ സ്പൈസ് ഇഷ്ടമുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഗ്രീൻ ചില്ലി ആഡ് ചെയ്യാം. പിന്നെ കൊറിയാൻഡർ ലീവ്സ്, അത് ഞാൻ ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കനാണ്. ഞാനൊരു ക്യാപ്സിക്കൻ്റെ ചെറിയ പീസേ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ക്യാപ്സിക്കം കഴിക്കാൻ കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 4 ബ്രെഡാണ്. ഏകദേശം 2 മുട്ടയ്ക്ക് ഞാൻ 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുക്കുന്നത് ബട്ടറും. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൊസറല്ലയുടെ ചീസാണ്. അതൊരു ചീസി ടെക്സ്റ്റർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചീസ് ഉപയോഗിക്കുന്നത്. അതൊരു ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾക്കത് ഉപയോഗിച്ചാൽ മതി, അല്ലാതെ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നത് ആദ്യം ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ 2 എഗ്ഗും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അധികമൊന്നും ബീറ്റ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ എഗ്ഗിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് നമുക്ക് ഇടാം. ഞാൻ ചോപ്പ് ചെയ്ത് വെച്ച ഓണിയൻ ഫുള്ളായിട്ട് ഇടുന്നില്ല, ജസ്റ്റ് 1/2 മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ അതിലേക്ക് ഞാൻ ഇടുന്നത് ഗ്രീൻ ചില്ലിയാണ്. ഏകദേശം 2 ഗ്രീൻ ചില്ലി ചെറിയ പീസാക്കി കട്ട് ചെയ്തതാണ് ഞാൻ. പിന്നെ കൊറിയാൻഡർ ലീവ്സ് ഞാൻ ഇപ്പം ഇടുന്നില്ല, ഞാൻ ലാസ്റ്റാണ് ഇടുന്നത്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോൻ്റെ 1/2 നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ. പിന്നെ ക്യാപ്സിക്കനും ഞാൻ അതിൻ്റെ 1/2 മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്കത് എങ്ങനെയാണോ നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടം വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടാം. എന്നിട്ട് നമുക്ക് ഈ ബാറ്റർ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ലേശം സോൾട്ടും അതേപോലെ പെപ്പർ പൗഡറും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. ഞാനൊരു പിഞ്ച് സോൾട്ടും അതേപോലെ കുറച്ച് പെപ്പർ പൗഡറും ഞാനിതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് നമ്മുടെ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ലൈറ്റ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഏകദേശം 2 ടീസ്പൂൺ ബട്ടർ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആ ബട്ടറിനെ ഒരു ബ്രഷ് വെച്ചോ അതല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. നിങ്ങൾക്ക് ബട്ടർ തന്നെ എടുക്കണമെന്നില്ല, ബട്ടർ അവൈലബിൾ ഉള്ളൊരു ബട്ടർ എടുക്കുക. ബട്ടർ വെച്ച് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ വെച്ച് ചെയ്യാം. പിന്നെ നമ്മുടെ ബട്ടർ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഓരോ ബ്രെഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ടോസ്റ്റ് ചെയ്യാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മുടെ ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം ബ്രെഡിന് നമുക്ക് ലൈറ്റ് ബ്രൗൺ കളറാണ് വേണ്ടത്. നമുക്കൊരു ക്രിസ്പി ടെക്സ്റ്ററാണ് നമുക്ക് ബ്രെഡിന് വേണ്ടത്, എങ്കിലും അതിന് കഴിക്കുമ്പോൾ ഒരു ക്രഞ്ചി ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇവിടെ നല്ലൊരു ക്രിസ്പി ടൈപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ഈ ബ്രെഡ് ജസ്റ്റ് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ബാക്കിയുള്ള ബ്രെഡും നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ടോസ്റ്റ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഒന്നും കൂടിയും ടേസ്റ്റ് കൂടും. ആ ഒരു ക്രഞ്ചി ആ ക്രിസ്പിനെസ്സും കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ ഡിഷിന് ഒന്നുകൂടിയും ടേസ്റ്റ് കൂടുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതല്ലാതെ ടോസ്റ്റ് ചെയ്യാതെ നമുക്ക് ബ്രെഡ് അങ്ങനെ വെക്കട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ എഗ്ഗ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് സെയിം പാൻ തന്നെ എടുക്കാം. അതിലേക്ക് നമുക്ക് ജസ്റ്റ് ഒരു ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഞാനൊരു ഇവിടെ 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനതൊന്ന് എല്ലാത്തക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രെഡ് ആദ്യം ടോസ്റ്റ് ചെയ്തുകൊണ്ട് ആ ബട്ടറിൻ്റെ ഫ്ലേവറും ചെറുതായിട്ട് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ എഗ്ഗിൻ്റെ ബാറ്ററി അതിലേക്ക് ഒഴിക്കാം. ഒന്ന് എഗ്ഗിൻ്റെ ബാറ്ററി എല്ലാത്തക്കും ഒന്ന് ചുറ്റിച്ച് എല്ലാത്തക്കും ഒന്ന് ആക്കി കൊടുക്കാം. ഇനി എഗ്ഗ് കുക്കാവുന്നതിൻ്റെ മുന്നേ നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ച 4 ബ്രെഡും അതിൻ്റെ മേലേക്കൊന്ന് വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ബ്രെഡായിട്ട് ജസ്റ്റ് വെച്ച് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ബ്രെഡിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രെഡ് വെച്ചും ചെയ്യാം, രണ്ട് ബ്രെഡ് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ബ്രെഡിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടും കുറക്കും ചെയ്യാം. ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം 2 eggs, 4 bread. അപ്പോൾ ആ 4 bread നമ്മളിവിടെ വെച്ച് കഴിഞ്ഞു. പിന്നെ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു ഇത് സ്പാച്ചില കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അതാകുമ്പോൾ ആ ബ്രെഡും എഗ്ഗും തമ്മിൽ നന്നായി ജോയിൻ ചെയ്തോളും. ഇത് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. നമുക്ക് സെർവ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കാൻ തന്നെ ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. ജസ്റ്റ് ഒന്ന് പെപ്പർ പൗഡർ ഒന്ന് മേലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു ചീസി ടെക്സ്ചറിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബാലൻസ് സവാള നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിടാം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കൊറിയാൻ്റെ ലീവ്സ് നമ്മുടെ മല്ലിയില ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ കട്ട് ചെയ്തതും ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ വെജിറ്റബിൾസാണ് കഴിക്കാൻ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ ബാക്കി കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കനും അതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ഇടുന്നത് മൊസറെല്ല ചീസാണ്. ഇത് ഷ്രെഡഡ് ആണ്, ഇങ്ങനെ കട്ട് ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു ചീസാണ് കേട്ടോ. അത് നമുക്ക് പാക്കറ്റായിട്ട് നമുക്ക് ഷോപ്പിൽ നിന്നെല്ലാം മേടിക്കാൻ കിട്ടും. അപ്പോൾ ആ ചീസാണ് ഞാൻ ഇതിലിടുന്നത്. അതാകുമ്പോൾ കഴിക്കുമ്പോൾ തന്നെ ഒരു ചീസി ഫ്ലേവർ നമുക്ക് കിട്ടും. നമുക്ക് ചീസ് ഷ്രെഡഡ് അല്ലാതെ ക്യൂബായിട്ടെല്ലാം നമുക്ക് കിട്ടും. ഏത് ടെക്സ്റ്ററാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ഷോപ്പിൽ നിന്ന് മേടിക്കുക കേട്ടോ. അത് ഓപ്ഷണലാണ്. പിന്നെ ഞാൻ അതിൻ്റെ മേലേക്ക് ജസ്റ്റ് ഒരു ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. ഇതൊരു ചില്ലിയുടെ സോസാട്ടോ. നിങ്ങൾക്ക് ഏത് സോസാണ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒഴിക്കാം. മയോണൈസോ ഏതാ നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചീസ് ഇട്ട് കഴിഞ്ഞ് ചൂടായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചീസ് ഒന്ന് മെൽറ്റ് ആവാൻ തുടങ്ങും. ഇത് കുട്ടികൾക്കൊക്കെ സ്നാക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇത് കഴിക്കുമ്പോൾ ചൂടോടെ ക്രിസ്പിയോടെ തന്നെ കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയ 2 ingredients കൊണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം. വീട്ടിൽ ബ്രെഡും എഗ്ഗും അവൈലബിൾ ആണെങ്കിൽ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം. തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റിൽ എഴുതി അറിയിക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.